കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലിയോ കലയുടെ പൂർണ്ണത. മാഹി സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ മഹോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തിരുനാൾ മഹോത്സവം നടക്കുക എന്ന് ഇടവക വികാരി ഡോക്ടർ ജെറോം ചിങ്ങന്തറ അറിയിച്ചു. വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലയളവിൽ മഹാമാരിയുടെ ഈ കാലത്ത് വിശ്വാസത്തിലൂടെ ദൈവമഹത്വം ദർശിച്ച മയ്യഴി അമ്മയുടെ മധ്യസ്ഥം വിശ്വാസ ജീവിത സന്ദേശങ്ങളെ മാറ്റി ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തരാക്കട്ടെ എന്ന് ജെറോം ചിങ്ങന്തറ അഭിപ്രായപ്പെട്ടു. തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പെരുന്നാൾ. കുർബാനയ്ക്ക് പള്ളിക്കകത്ത് 40 പേർ മാത്രമേ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. വിശ്വാസികൾക്കും ഭക്തർക്കും അമ്മ ത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപം വണങ്ങുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. തിരുസ്വരൂപം പള്ളിയുടെ വലതുവശത്ത് പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. എല്ലാവരും സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് മാത്രമേ അമ്മയെ വണങ്ങി പ്രാർത്ഥിച്ച മടങ്ങാവൂ. ഓരോ ദിവസത്തെയും ദിവ്യബലിക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അംഗസംഖ്യ നിശ്ചയിക്കുക. ഒരു യൂണിറ്റിൽ നിന്നും 25 പേർക്ക് കുർബാനയിൽ പങ്കെടുക്കാവുന്നതാണ്. തീർത്ഥാടകരുടെ ആവശ്യമനുസരിച്ച് മറ്റു സമയങ്ങളിൽ കുർബാന ക്രമീകരിക്കുന്നതാണ്. പള്ളി പരിസരത്തോ മൈതാനത്തോ കച്ചവടമോ ചന്തയോ അനുവദനീയമല്ല. വ്യക്തിഗത കുംഭസാരം, അടിമ, ഉരുൾനേർച്ച, എഴുത്തിനിരുത്തൽ എന്നിവ ഈ വർഷം ഉണ്ടായിരിക്കുന്നതല്ല. തിരുനാൾ ദിനങ്ങളിലെ കുർബാന നിയോഗങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ വികാരിയച്ഛനെ സമീപിക്കേണ്ടതുമാണ്. തിരുനാളിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് 19 കൊറോണ വൈറസ് എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെ പോലെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോവിഡ് 19 ആഘാതത്തിൽ കഴിയുമ്പോഴും അല്പം ആശ്വാസത്തിനായിട്ടും ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയും പലരും വിശുദ്ധ അമ്മത്രേസ്യയുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മയ്യഴി സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ അഭിനന്ദനീയമാണ്, ആശ്വാസകരമാണ്. ആവിലായിൽ അമ്മത്രേസ്യയുടെ ഭാരതത്തിലെ, പ്രത്യേകിച്ച് തെക്കേ ഭാരതത്തിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമാണ് മയ്യഴി സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രം. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും മയ്യഴി പ്രദേശത്തിൻ്റെയും പ്രശസ്തി കൂടുതലായിട്ടും കുടികൊള്ളുന്നത് വിശുദ്ധ അമ്മത്രേസ്യയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിശുദ്ധ അമ്മത്രേസ്യ ഈ മാഹി പ്രദേശത്തേക്ക് ധാരാളം പേരെ ആകർഷിക്കുന്നുണ്ട്. ആധ്യാത്മികമായിട്ടും ഭൗതികവുമായിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ടാണ് അമ്മ ഇവിടെ മയ്യഴിക്ക് കാവലായിട്ട് നിൽക്കുന്നത്. ഈ മാതാവിൻ്റെ തിരുനാൾ 2020 ഒക്ടോബർ മാസം 5 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ ഈ വർഷത്തെ കോവിഡ് 19 പാൻഡമിക്കിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുമാണ് നടത്തപ്പെടുന്നത്. 5-ാം തീയതി 11:30 കൊടി ഉയർത്തപ്പെടുന്നു തിരുനാളിന് തുടക്കമായിട്ട്. തിരുനാളിൻ്റെ ഔദ്യോഗിക ആരംഭം അന്നുച്ചയ്ക്ക് 12:00 ദേവാലയത്തിലെ രഹസ്യ അറയിൽ നിന്നും വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപം പുറത്തിറക്കി ദേവാലയത്തിൽ പൊതുവണക്കത്തിനായിട്ട് പ്രതിഷ്ഠിക്കുന്നതിലൂടെയാണ്. അന്നേ ദിവസം 12:00 5-ാം തീയതി അഭിവന്യ കോഴിക്കോട് രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുമേനിയാണ് ഈ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം നൽകുന്നത്. രൂപപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പൊതുജനത്തിന് തിരുസ്വരൂപം അടങ്ങുവാനായിട്ട് ബാരിക്കേഡിൻ്റെ ആ സഞ്ചാരപഥത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അമ്മയെ കണ്ടു വണങ്ങി സായുജ്യം അടഞ്ഞ് തിരികെ പോകുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം അമ്മത്രേസ്യയെ വണങ്ങുവാനായിട്ട്, മാതാവിനെ വണങ്ങുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന, സജ്ജമാക്കിയിരിക്കുന്നത് ദേവാലയത്തിൻ്റെ വലതുഭാഗത്തുള്ള കവാടം, അതിന് മുന്നിലായിരിക്കും
അമ്മത്രേസ്യയെ പ്രതിഷ്ഠിക്കുന്നത്, മയ്യഴി മാതാവിനെ പ്രതിഷ്ഠിക്കുന്നത്. ഭക്തജനം പന്തലിൽ സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചുകൊണ്ടും ക്യൂവിൽ നിന്നുകൊണ്ടും ബാരിക്കേഡിൻ്റെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്യൂവിൽ നിന്ന് വന്ന് വണങ്ങുവാനായിട്ട് ഉള്ള സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരും തന്നെ തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല. എല്ലാവർക്കും അമ്മയെ കാണുവാനായിട്ട് 5-ാം തീയതി മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ വളരെ സമാധാനത്തോടുകൂടെയും അതുപോലെ തന്നെ തിരക്കില്ലാതെയും അമ്മയെ കണ്ടു വണങ്ങുവാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. 5-ാം തീയതി മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ ദിവസവും 3 ദിവ്യബലികൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം തീയതി 12:30 അഭിവന്യ വർഗീസ് ചക്കാലക്കൽ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിരുനാളിന് തുടക്കം കുറിച്ചിട്ടുള്ള ആഘോഷമായിട്ടുള്ള ദിവ്യബലി, വൈകിട്ട് 6 മണിക്ക് തിരുനാൾ ദിവ്യബലി എന്നിവ ഉണ്ടായിരിക്കും. 6-ാം തീയതി 7 മണിക്കുള്ള ദിവ്യബലിയോടുകൂടി അന്നത്തെ ദിവസം ആരംഭിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് അഥവാ 1 മണിക്ക് ജനങ്ങളുടെ സാന്നിധ്യമനുസരിച്ച് വൈകുന്നേരം 6 മണിക്കുമായിരിക്കും. അങ്ങനെ 3 ദിവ്യബലികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ചകളിലും 3 ദിവ്യബലി ഉണ്ടായിരിക്കും. ഈ വർഷം മാഹി അമ്മയെ കണ്ട് വണങ്ങുവാനായിട്ട് വരുന്നവർ പൂമാലകൾ കൊണ്ടുവരേണ്ടതില്ല, പൂമാലകൾ വാങ്ങേണ്ടതില്ല. പൂമാല ചാർത്തുവാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ അമ്മയെ തൊട്ട് വണങ്ങുവാനുമുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല. COVID-19 കൊറോണ വൈറസിൻ്റെ കാലമായതുകൊണ്ട് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എങ്കിലും അമ്മയെ മുഖാമുഖം വളരെ നന്നായിട്ട് കണ്ട് ദർശിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ച് സായുജ്യമടയുവാനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മയ്യഴി നാട്ടിലേക്ക്, അമ്മയുടെ സന്നിധാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ ദിനമായിട്ടുള്ള മെയിൻ ഡേ ആയിട്ടുള്ള 15-ാം തീയതി രാവിലെ 10:30 കണ്ണൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുന്തല തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി ഉണ്ടായിരിക്കും. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ വർഷങ്ങളിൽ നടത്താറുള്ളത് പോലെയുള്ള രഥപ്രദക്ഷിണം 14-ാം തീയതി നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കുകയില്ല. നേരത്തെ ഉണ്ടാകുമെന്ന് എല്ലാം തീരുമാനിച്ചെന്ന് അപ്രൂവലും എല്ലാം വാങ്ങിയിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഉള്ള കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകളുടെ കൂട്ടങ്ങൾ നിയന്ത്രിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 14-ാം തീയതി വൈകുന്നേരമുള്ള രഥത്തിലുള്ള അമ്മത്രേസ്യയുടെ പ്രദക്ഷിണം, രഥപ്രദക്ഷിണം, നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം ഈ വർഷം ഉണ്ടായിരിക്കുന്നതല്ല. 15-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ചെറിയൊരു പ്രദക്ഷിണം പള്ളിയിൽ നിന്നും മൈതാനം ചുറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തിരുനാളിൻ്റെ അവസാന ദിവസമായിട്ടുള്ള 22-ാം തീയതി ദിവ്യബലിക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 ചെറിയൊരു പ്രദക്ഷിണവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏവർക്കും സ്വാഗതം. വരിക, വന്ന് അമ്മയിൽ നിന്നും അനുഗ്രഹം തേടുക. COVID-19 മഹാമാരിയിൽ നിന്നും സർവരെയും വിശുദ്ധ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥത്താൽ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊള്ളുകയും ചെയ്തുകൊണ്ട് മാഹി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികാരിയും റെക്ടറുമായിട്ടുള്ള ഫാദർ ജെറോം ചിങ്ങന്തറ, ചന്തകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, സ്റ്റാളുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ 15-ാം തീയതി വെളുപ്പിന് നടത്തുന്ന ശയന പ്രദക്ഷിണവും ഈ COVID-19 പശ്ചാത്തലത്തിൽ ഈ വർഷം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയു കലയുടെ പൂർണ്ണത.